Hi friends, welcome to Health and Wage. Now, in this Health and Wage video, you will share with me a lot of people who are in the world. Taj Mahal. Now, Taj Mahal is a lot of people who are in the world. But, there are a lot of people who are in the world. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും വില കുറഞ്ഞ് എങ്ങനെ താജ്മഹൽ പോയി വരാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതായത് വെറും 2000 രൂപ മുതൽ നമ്മുടെ നാട്ടിൽ നിന്നും, അതായത് കേരളത്തിൽ നിന്നും താജ്മഹൽ എങ്ങനെ പോയിട്ട് വരാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു വെക്കൂ. നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ താജ്മഹലിനെ പറ്റി ഞാൻ തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ താജ്മഹൽ എത്തിപ്പെടാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സ്റ്റേറ്റിലാണ് കേട്ടോ. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആഗ്ര കാൺ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും താജ്മഹൽ എത്താൻ രണ്ട് രീതിയാണുള്ളത്. ഒന്ന് ഫ്ലൈറ്റ്, രണ്ടാമത്തത് ട്രെയിൻ. അതിൽ ഏറ്റവും വില കുറച്ചുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ട്രെയിൻ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിന് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയി ഇറങ്ങണമെങ്കിൽ മിനിമം നേരത്തെ ബുക്ക് ചെയ്താൽ തന്നെ 4000 to 5000 രൂപ വരെ വൺ സൈഡ് ആവും. അതേസമയം ട്രെയിനിലാണെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്താൽ തന്നെ വെറും 900 to 1000 രൂപ വരെയാണ് ആവുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ താജ്മഹൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പായ ആഗ്ര കാണ്ട് വരെ എത്താനായിട്ട് വെറും 910 രൂപയാണ് വൺ സൈഡ് ട്രെയിൻ ടിക്കറ്റ്. തിരിച്ചും അതുപോലെ 910 രൂപയ്ക്ക് നമുക്ക് നാട്ടിലെത്താൻ പറ്റുന്നതാണ്. അതേസമയം ഫ്ലൈറ്റിലാണെങ്കിൽ അത് എമൗണ്ട് കൂടും, പക്ഷേ സമയം ലാഭമാണ്. നമുക്ക് കേരളത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് താജ്മഹലിൻ്റെ അടുത്തെത്തുന്ന ട്രെയിനിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. മംഗള ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. ഈ ഒരു ട്രെയിനിന് മാത്രമാണ് കേരളത്തിൽ നിന്നും ആഗ്ര കാണ്ടിലേക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. അല്ലാതെ ഇപ്പോൾ കറൻ്റ്ലി വേറെ ഒരു ട്രെയിനിനും ഈ ആഗ്ര കാണ്ടിലേക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ഇല്ല. അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് വരേണ്ടി വരും. നമുക്ക് നാട്ടിൽ നിന്ന് നേരെ താജ്മഹൽ പോകാനായിട്ട് ബെസ്റ്റ് ട്രെയിനും ഈ ഒരു മംഗള ലക്ഷദ്വീപ് ട്രെയിനാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തിരിച്ചാൽ 3ാം ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ നമ്മൾ ആഗ്ര കാൺ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ 10 മണിയാകുമ്പോഴാണ് ഈ രണ്ട് സ്ഥലങ്ങളും ഓപ്പൺ ചെയ്യുന്നത്, അതായത് ആഗ്ര ഫോർട്ടും താജ്മഹലും. അപ്പോൾ രാവിലെ നേരെ ആ സ്റ്റേഷനിൽ പോയി ഇറങ്ങി ക്ലോക്ക് റൂമിൽ ലഗേജ് വയ്ക്കുക. നമുക്ക് ഒരു ഓട്ടോറിക്ഷയോ ഇലക്ട്രിക് ഓട്ടോയോ എടുത്താൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇതിലേതാ സ്ഥലം എന്ന് വെച്ചാൽ പോയി അവിടെ 1ാമത്തെ ഇപ്പോൾ ആഗ്ര ഫോർട്ടിലാണ് പോകണമെങ്കിൽ അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് കൊണ്ട് താജ്മഹൽ എത്താം. അവിടെയും ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ആ ഒരു സ്ഥലത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ട്രെയിനിൽ വൺ സൈഡ്, ഇപ്പോൾ കോഴിക്കോടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്നാണ് ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്നും ഇപ്പോൾ കറൻ്റ്ലി കൊറോണയ്ക്ക് ശേഷം 3 ട്രെയിനാണ് ഓടുന്നത്. അതിൽ ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും ഉള്ളത്, മംഗള ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിൻ. ഈ ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത്. ഈ ഒരു ട്രെയിൻ ആഗ്ര കാൺ റെയിൽവേ സ്റ്റേഷൻ ത്രൂ ആണ് ഡൽഹിയിൽ എത്തുന്നത്. അതായത് ഡൽഹിക്ക് പോകുമ്പോൾ നമുക്ക് ഈ ആഗ്ര കാണ്ട് കഴിഞ്ഞ് വീണ്ടും 3 മണിക്കൂർ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഡൽഹിയിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 41 മണിക്കൂറാണ് കോഴിക്കോട് നിന്ന് ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനെടുക്കുന്ന സമയം. അതായത് ഇപ്പോൾ വൈകിട്ട് ആണ് ഞാൻ ട്രെയിൻ കയറുന്നതെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ടല്ല, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതാണ്. ഇതാണ് ബെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എറണാകുളത്ത് നിന്നാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരെന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 3 മണി സമയത്താവാം. ഞാൻ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം, സ്ക്രീനിൽ കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ മംഗള ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിനാണ് ബെസ്റ്റ് ട്രെയിൻ. നമുക്ക് ആഗ്ര കാണ്ടിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 41 മണിക്കൂറാണ് കോഴിക്കോട് നിന്നും ആഗ്ര കാണ്ട് വരെ എത്താനായിട്ട് എടുക്കുന്ന സമയം. ഇപ്പോൾ 910 രൂപയാണ് കോഴിക്കോട് ടു ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ. ഇപ്പോൾ സ്ലീപ്പറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡേ ട്രെയിനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, പക്ഷേ പൈസ കുറവാണ്. അതേസമയം ഫ്ലൈറ്റിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തും. ഇനി ഡൽഹിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആഗ്ര കാണ്ടിലെത്താൻ പറ്റും.
അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പോവാം. ഇനി ബാക്കി കേരളത്തിൽ നിന്ന് രണ്ട് ട്രെയിൻ കൂടെ ഉണ്ട്, അതെല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിലാണുള്ളത്. ആ ട്രെയിനുകളുടെ പ്രശ്നം ഈ ഒരു റൂട്ടല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹിക്ക് പോയി ഇറങ്ങിയിട്ട് വേറെ ട്രെയിൻ കയറി ഇങ്ങോട്ട് 3 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. 3 മണിക്കൂർ എന്ന് പറഞ്ഞാലും ചില ട്രെയിനുകൾ 3.5 മണിക്കൂർ എടുക്കും ഡൽഹി ടു ആഗ്ര കണ്ട് എത്താനായിട്ട്. അപ്പൊ മംഗളാ ലക്ഷദ്വീപ് ട്രെയിൻ ബെസ്റ്റ് ടൈമാണ്, വൈകിട്ട് കയറുക, പിറ്റേന്ന് വൈകിട്ടല്ല, അതിന്റെ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് നമ്മൾ ആഗ്ര കണ്ടിൽ എത്തുന്നതാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി നിങ്ങൾ കുറെ ലഗേജൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിലായിട്ടും ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലെ ക്ലോക്ക് റൂമിന് കൂട്ടുള്ള ബാഗ് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. 15 രൂപയാണ് ഒരു ബാഗ് വയ്ക്കുന്നതിനുള്ള എമൗണ്ട്. പുറത്താണെങ്കിൽ എല്ലാ ബാഗും വയ്ക്കാം, വെറും 20 രൂപ ഒരു ബാഗിനുള്ള എമൗണ്ട്. ഞാൻ ആദ്യ ബാഗ് വയ്ക്കണ അല്ലെങ്കിൽ ലഗേജ് വയ്ക്കുന്നതിനെ പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്ന താജ്മഹലിലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് മിനിമം ലഗേജ് മാത്രമേ അലൗഡ് ഉള്ളൂ, അതായത് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഒരു കുപ്പി വെള്ളം, അങ്ങനെ ചെറിയ കുറച്ച് ഐറ്റം മാത്രമേ അലൗഡ് ഉള്ളൂ. ഇപ്പൊ ട്രൈപോഡോ മൈക്കോ പോലും അലൗഡ് അല്ല. അപ്പോൾ കുറെ ലഗേജുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ അവിടുത്തെ ക്ലോക്ക് റൂം കണ്ടുപിടിച്ച് വച്ചിട്ട് വന്ന് കയറേണ്ടി വരും. വീണ്ടും ആഗ്ര ഫോർട്ടിലെ തൊട്ടടുത്തുള്ളതാണ്, അവിടെയും പോകാൻ പറ്റും. അവിടെയും പോയി കഴിഞ്ഞാൽ ലഗേജ് വയ്ക്കാൻ സ്ഥലം കാണത്തില്ല, അപ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിനെക്കാട്ട് ഇവിടെ തന്നെ വച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ലഗേജ് അവിടെ വെച്ചു, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി ലഗേജ് വെച്ചു. അതിനുശേഷം അവിടെ ജസ്റ്റ് വെളിയിലോട്ട് നടന്നു വരുമ്പോൾ തന്നെ ആദ്യം കുറെ നോർമൽ ഓട്ടോറിക്ഷക്കാർ വരും. അവർ 100 രൂപ ആണ് പറയുന്നത് ഒരു സൈഡ്, അതായത് താജ്മഹൽ കൊണ്ടുവിടാൻ. നിങ്ങൾ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ 100 രൂപ കൊടുത്ത് പോവുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെളിയിലോട്ട് നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയുണ്ട്, നമ്മുടെ നോർമൽ ഓട്ടോയെക്കാട്ടും കുറച്ചുകൂടെ നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ ഓട്ടോയിൽ 20 രൂപയ്ക്കൊക്കെ താജ്മഹൽ പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ 910 കൂടെ 20 രൂപ കൊടുത്താൽ നമ്മൾ താജ്മഹലിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തും. താജ്മഹൽ എന്ന് പറയുന്നത് വെറും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മുതൽ 6 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്, ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ്. അപ്പോൾ താജ്മഹലിൻ്റെ അവിടെ എൻട്രി ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇനി നേരെ പോയി കയറാൻ പറ്റത്തില്ല, ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ഇനി നടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അവിടെയും അവൈലബിൾ ആണ്. 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ എൻട്രി ഗേറ്റ് മുതൽ താജ്മഹലിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് വരെ എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 940 രൂപയായി ചിലവ്. ഇതിനുശേഷം എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് വെറും 45 രൂപയാണ്. 2 എൻട്രി ടിക്കറ്റ് ഉണ്ട്. 45 രൂപയ്ക്ക് നമുക്ക് താജ്മഹൽ അടുത്ത് വരെ പോയി നിന്ന് ആ വലിയ വ്യൂവിൽ ഫുള്ള് കാണാം. ഇനി അകത്തിറങ്ങി അകത്തെ ശവകുടീരമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കണം. അപ്പം ഞാൻ താജ്മഹലിനെ പറ്റി തന്നെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളിതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ആ 45 രൂപ വരെ എടുത്താലും നല്ല വ്യൂവിൽ നമുക്ക് കുറേ ഫോട്ടോസ് കൊടുത്ത് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം 1000 രൂപയായിട്ടുണ്ട്. ഇനി വീണ്ടും വെളിയിലിറങ്ങി വെറും 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് വീണ്ടും 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആഗ്ര ഫോർട്ടിലും പോവാം. ഇലക്ട്രിക്കൽ ഓട്ടോയിൽ 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോയ ആഗ്ര ഫോർട്ടുണ്ട്. അപ്പോൾ ആഗ്ര ഫോർട്ട്, ഈ താജ്മഹലും ആഗ്ര ഫോർട്ടും ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ 10 മണിക്ക് വന്ന് ഒരു 10:20 ആകുമ്പോൾ നമ്മൾ താജ്മഹലിലെത്തി. ഒരു 1.5 മുതൽ 3 മണിക്കൂർ എടുത്ത് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. അത് നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ ആഗ്ര ഫോർട്ട് എത്തി. ആഗ്ര ഫോർട്ടിലും ഇതുപോലെ 1.5 മുതൽ 3 മണിക്കൂറിൽ നമുക്ക് കാണാം. അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വെറും 35 രൂപയാണ് ഒരാൾക്ക്. ഈ ടിക്കറ്റ് 2 ഓൺലൈനാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓൺലൈൻ എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ഞാൻ താജ്മഹൽ വീഡിയോയിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ താജ്മഹലിൽ നിന്നും ആഗ്ര ഫോർട്ടെത്തി. അവിടെയും ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആഗ്ര ഫോർട്ടും കാണാം. അപ്പോൾ ഏകദേശം വൈകിട്ടാവും. ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് നമുക്ക് ആഗ്ര കാണ്ടിൽ നിന്നും നാട്ടിലേക്ക് ട്രെയിൻ കിട്ടത്തില്ല, അവിടെയാണ് ഒരു നെഗറ്റീവ് വരുന്നത്. ഒന്ന് ഡൽഹിയിൽ പോയിട്ട് നമ്മൾ നാട്ടിലേക്ക് ട്രെയിൻ കയറേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റേ അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. 200 രൂപ മുതൽ ഡോർമെട്രി സെറ്റപ്പിൽ നമുക്ക് സ്റ്റേ ചെയ്യുന്ന രീതിയിലുള്ള അക്കോമഡേഷൻ കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്തിട്ട് രാവിലെ 8 മണിക്കാണ് തിരിച്ചുള്ള ട്രെയിൻ സ്റ്റാർട്ടിങ്. അതായത് ഈ പോയ മംഗളാ ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിൻ തന്നെ രാവിലെ 8:20 ഞാൻ ടൈം സ്ക്രീനിൽ കാണിച്ചു തരാം, ഈ ആഗ്ര കാണ്ടിലെത്തുന്നതാണ്. ആ ട്രെയിനിൽ കയറിയ പിറ്റേന്നിൻ്റെ പിറ്റേന്ന് നമുക്ക്
നാട്ടിലെത്താൻ പറ്റും. തിരിച്ചും 910 രൂപയാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ സ്റ്റേയും ഫുഡും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡ് നിങ്ങൾ കഴിക്കും പോലെ ആയിരിക്കും. ഇപ്പം ചിലർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയും ബ്രെഡും കഴിച്ചിരിക്കുന്നവർ കാണും, ചിലർ രണ്ടു നേരം ചിക്കൻ ബിരിയാണി കഴിക്കുന്നവർ കാണും. അതൊക്കെ നിങ്ങളെ ഫുഡിനെ ബേസ് ചെയ്തും ബഡ്ജറ്റിനെ ബേസ് ചെയ്തും ഇരിക്കും. അപ്പോൾ 2000 രൂപ പോലും ആവുന്നില്ല സ്റ്റേ കൂട്ടാത്ത ഒരു ബഡ്ജറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഇതിലും വില കുറച്ച് പോകാൻ പറ്റും കേട്ടോ. ഇതേ ട്രെയിനിൽ തന്നെ സ്ലീപ്പർ അല്ല സെക്കൻഡ് സീറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പ്രിഫർ ചെയ്യാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 42 മണിക്കൂർ ഇരുന്ന് പോകേണ്ടി വരും. അപ്പോൾ അത് വളരെ കഷ്ടപ്പാടായിരിക്കും. പക്ഷേ 500 രൂപയുടെ വൺ സൈഡ് ആവത്തുള്ളൂ. അപ്പോൾ 1000 രൂപയും ടിക്കറ്റും 1100 രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്നും ഡൽഹി എത്തിയിട്ട് തിരിച്ചും വരാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലും കുറച്ചുകൂടെ ബഡ്ജറ്റുണ്ട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ട്രെയിനിൽ തന്നെ എ സി കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ 2500 രൂപയുടെ ആവും വൺ സൈഡ്. അത് കംഫർട്ട് കൂടും പൈസയും കൂടും. അപ്പോൾ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആഗ്ര കാണ്ട് അല്ലെങ്കിൽ താജ്മഹൽ പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഒരു റിസ്ക്കും ഇല്ല, ഒന്നും ചിന്തിക്കാനുമില്ല. നാട്ടിൽ നിന്ന് നേരെ മംഗള ലക്ഷദ്വീപിൽ ആഗ്ര കാണ്ടിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്യുക, നേരെ അവിടെ പോയി ഇറങ്ങുക. അതിനുശേഷം ഓട്ടോയ്ക്ക് നമുക്ക് താജ്മഹൽ പോവാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആഗ്ര ഫോർട്ട്. ഇത് രണ്ടും കൂടെ ഒരു ദിവസം കാണാം, തിരിച്ചു വരാം. ഇനി വീണ്ടും ഡേ കൂടുതലുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിക്ക് പോവുക. ഇപ്പോൾ ഒന്നാം ദിവസം എത്തിയ ദിവസം തന്നെ വൈകിട്ട് നിങ്ങൾ രണ്ട് സ്ഥലം കണ്ട് ഒരു 3-4 മണിയാകുമ്പോൾ കഴിയും. അതിനുശേഷം ഡൽഹിയിൽ പോയി സ്റ്റേ ചെയ്തിട്ട് വൺ ഡേ സൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ അവിടെ ബസ് അവൈലബിൾ ആണ് ഡൽഹിയിൽ. അതായത് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ 2 വർഷം മുന്നേ നമ്മൾ പോയപ്പോൾ 350 രൂപയുടെ ആയിരുന്നു. ഇപ്പോൾ 500 രൂപ 600 രൂപയുടെ ആവും. നെറ്റിലൊറ്റ സെർച്ച് ചെയ്താൽ മതി. വൺ ഡേ സൈറ്റ് സീൻ എന്ന് പറഞ്ഞ് ടൂറിസ്റ്റ് ബസ് അവൈലബിൾ ആണ്. അവർ ഒരു ദിവസം കൊണ്ട് ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കുത്തബ്മിനാറും അങ്ങനെ കുറേ ലോട്ടസ് ടെമ്പിളും അങ്ങനെ ഒരു 10 സ്ഥലങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എ സി ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ട് കാണിച്ച് ഗൈഡും കാണും, കാര്യങ്ങളും പറഞ്ഞു തരും, ഇന്ത്യ ഗേറ്റൊക്കെ കാണിച്ചു തരും. അങ്ങനെ വൺ ഡേ ഫുള്ള് കണ്ടിട്ട് അവിടെ നിന്ന് വൈകിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള ട്രെയിൻ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് താജ്മഹലും കാണാം ഡൽഹിയും കാണാം. അങ്ങനെയും 2 ദിവസം വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇനി താജ്മഹലിൽ നിന്നും 40 കിലോമീറ്റർ മാറി ഫത്തേപൂർ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ ഹിസ്റ്ററിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെയും കുറേ താജ്മഹൽ പോലെ ആ ഒരു ഡിസൈനല്ല, അതിൻ്റെ പല ടൈപ്പ് ആ ഒരു രീതിയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. അത് വൺ ഡേ കാണാനുള്ള സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ കാണണമെങ്കിൽ അവിടെയും പോവാം. ഇനി ഡൽഹിയിൽ ചെന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ മണാലിക്കൊക്കെ പോകാൻ പറ്റും. ഞാൻ അടുത്ത വരും വീഡിയോയിൽ മണാലിയിൽ എങ്ങനെ ചെറിയ ബഡ്ജറ്റിൽ പോകാം എന്നൊക്കെ വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. നമ്മൾ സ്വപ്നം കാണുന്ന താജ്മഹാളിൽ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ സിമ്പിളായിട്ട് നമുക്ക് പോയി വരാം. ഒരു ഏജൻറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നേരത്തെ നിങ്ങൾ ചിന്തിച്ചിട്ട് ട്രെയിൻ ബുക്ക് ചെയ്യുക, കൃത്യമായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ് താജ്മഹൽ. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.